പ്ലസ് ടു സയൻസ് കൂട്ടുകാർക്ക് സോളജിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ പ്ലസ് ടുവിലെ മൂന്ന് ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്ന മൂന്ന് ചാപ്റ്ററുകളും അവയെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഴയ ടോപ്പിക്സുമായിരുന്നു ശരിയല്ലേ ഓർമ്മയുണ്ടാവുമല്ലോ അതൊക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ബാക്കി ഒരു അഞ്ച് ചാപ്റ്ററുകളുണ്ട് അതെന്താണ് എന്നും അതിനകത്ത് നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒന്ന് പറഞ്ഞു പോകാം നാലാമത്തെ ചാപ്റ്ററായിട്ട് സോളജിയിൽ പഠിക്കാനുള്ളത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് അതായത് സ്വഭാവങ്ങൾ പാരമ്പര്യമായിട്ട് കുട്ടികളിലേക്ക് പ്രേഷണം ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ മോളിക്കുലാർ ലെവൽ തന്മാത്ര ലെവലിൽ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ലഭിക്കുന്നത് ഇതിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് പത്താം ക്ലാസ്സിലെ ചില പിക്ചേഴ്സ് നിങ്ങളുടെ ഈ സ്ലൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത് നമുക്കതൊന്ന് ചർച്ച ചെയ്യാം എന്താണ് ജീൻ മെൻഡൽ പറഞ്ഞ ഫാക്ടർ അല്ലേ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൻ്റെ പിന്നിൽ ഒരു ഫാക്ടർ ഉണ്ടെന്ന് മെൻഡൽ പറഞ്ഞു വെച്ചു ആ ഫാക്ടർ ജീനുകളാണ് എന്ന് പിന്നീട് ഉള്ള സ്റ്റഡീസിൽ മനസ്സിലായി ഇനി എന്താണ് ജീൻ എന്ന് കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതാണ് ഒരു ഡി എൻ എയുടെ ഒരു കഷ്ണം അതിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത് ഡി എൻ എ എവിടെയാണ് ഇരിക്കുന്നത് ക്രോമസോമൽ ക്രോമസോമുകൾ എവിടെയാണ് ന്യൂക്ലിയസിൽ ഒരു ക്രോമസോമിൽ ഒരു ഡി എൻ എ ആണ് കാണുന്നത് ഇങ്ങനെ നമ്മുടെ നാൽപ്പത്തി ആറ് ക്രോമസോമുകളിലായിട്ട് നാൽപ്പത്തി ആറ് ഡി എൻ എ നമുക്കുണ്ട് അപ്പോൾ ഈ ഡി എൻ എയുടെ തന്മാത്ര തലത്തിലുള്ള ഒരു വിശകലനമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചതാണ് ഈ ജീൻ അടങ്ങിയിരിക്കുന്ന ഡി എൻ എ അഥവാ ജനതക്ക മെറ്റീരിയൽ ജനറ്റിക് മെറ്റീരിയൽ എല്ലാ ജീവജാലങ്ങളുടെയും കോശങ്ങളിലുണ്ട് ഇനി ഡി എൻ എ മാത്രമാണോ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത് ഒരിക്കലുമല്ല ആറിനെയും ചില വൈറസുകളിൽ ആറിനെ ജനറ്റിക് മെറ്റീരിയലായിട്ട് കാണപ്പെടാറുണ്ട് പക്ഷേ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജീവികളിലും നമ്മൾ കാണുന്നത് ഡി എൻ എ ആണ് അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കും ഇനി എന്താണ് ഡി എൻ എയുടെ സ്ട്രക്ചർ ഡി എൻ എയുടെ സ്ട്രക്ചർ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് എന്നും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാർ വാട്സണും ക്രിക്കും ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അവർക്ക് നയൻറ്റീൻ സിക്സ്റ്റി ടുവിൽ നൊബൽ പ്രൈസ് കിട്ടി ഈ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ പ്രൊപ്പോസ് ചെയ്തതിന് പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു ശാസ്ത്രജ്ഞ കൂടി ഉണ്ടായിരുന്നു റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എന്നറിയപ്പെടുന്ന ഒരു ഗവേഷകയുടെ എക്സ് അവരുടെ റിസേർച്ചിൻ്റെ ഭാഗമായി കിട്ടിയ എക്സ് റേ ഡിഫ്രാക്ഷൻ ഉപയോഗിച്ചാണ് ഈ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്യാൻ വാട്സനും ക്രിക്കിനും കഴിഞ്ഞത് ഏത് വർഷമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ശരിയല്ലേ ഇനി മറ്റൊന്ന് നിങ്ങൾ പഠിച്ചത് ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് ഓരോ ഡി എൻ എയും ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് പോളി ന്യൂക്ലിയോറ്റൈഡ് സ്ട്രാൻഡുകൾ ഉപയോഗിച്ചാണ് എന്താണ് ഒരു പോളി ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ് ആയിരക്കണക്കിന് ന്യൂക്ലിയോടൈഡുകളെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സ്ട്രാൻഡാണ് പോളി ന്യൂക്ലിയോറ്റൈഡ് സ്ട്രാൻഡ് ഇങ്ങനെ രണ്ട് പോളി ന്യൂക്ലിയോറ്റൈഡ് സ്ട്രാൻഡ്സ് ഡി എൻ എയ്ക്ക് ഉണ്ട് അപ്പോൾ എന്താണ് ഒരു ന്യൂക്ലിയോടൈഡ്സ് ചിത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു ന്യൂക്ലിയോറ്റൈഡിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നൈട്രജൻ ബേസ് ഷുഗർ പെൻഡോസ് ഷുഗർ ഫോസ്ഫേറ്റ് തുടങ്ങിയ മോളിക്യൂൾസ് കൊണ്ടാണ് ഏതൊക്കെയാണ് ഡി എൻ എയിലുള്ള നൈട്രജൻ ബേസസ് അഡിനിൻ ഗ്വാനിൻ തായ്മിൻ സൈറ്റോസിൻ ആർ എൻ എയിലും ഉണ്ട് ന്യൂക്ലിയോട്ടൈഡുകൾ ആർ എൻ എയിലുള്ള ന്യൂക്ലിയോട്ടൈഡുകളിൽ തൈമിൻ മാറി പകരം യുറാസിൽ വരും അതാണ് ഒരു വ്യത്യാസം ഇനി ഡി എൻ എയും ആർ എൻ എയും തമ്മിൽ എന്തെങ്കിലും ഘടനാപരമായ ഡിഫറൻസ് ഉണ്ടോ ഉണ്ട് അതും നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ചതാണ് ഡി എൻ എക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ആർ എൻ എക്ക് ഒറ്റ സ്റ്റാൻഡേർഡ് സിംഗിൾ സ്റ്റാൻഡേർഡാണ് ഡി എൻ എക്ക് അഡിനിൻ ഗ്വാനിൻ തൈമിൻ സൈറ്റോസിൻ നൈട്രോജൻ ബേസ് ഉള്ളപ്പോൾ ആർ എൻ എക്ക് ഉണ്ട് തൈമിന് പകരം യുറാസിലാണുള്ളത് ഇനി വേറെയും ചില വ്യത്യാസങ്ങൾ ഇവർക്കിടയിലുണ്ട് അത് നമ്മൾ പ്ലസ് ടു ലെവലിൽ പഠിക്കും ആർ എൻ എ ആണോ ഡി എൻ എ ആണോ ജനിതക മെറ്റീരിയൽ ആകാൻ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ആവാൻ യോഗ്യതയുള്ളത് എന്നുള്ള കാര്യവും നമുക്കപ്പോൾ പഠിക്കാം ഇനി നിങ്ങൾ പഠിച്ച മറ്റൊരു കാര്യം രണ്ട് പോളിയോന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡുകൾ ഡി എൻ എയുടെ അടുത്തടുത്ത് വരുമ്പോൾ അവർക്കിടയിൽ ചില ബോണ്ടുകൾ ഫോം ചെയ്യാറുണ്ട് ഏതൊക്കെയാണ് ന്യൂക്ലിയോടൈഡുകൾക്കിടയിലുള്ള ബോണ്ടുകൾ അത് പ്ലസ് വൺ ക്ലാസ്സിൽ നിങ്ങൾ വിശദമായി പഠിച്ചതാണ് രണ്ട് നൈട്രജൻ ബേസുകൾക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ടുകൾ ഉപയോഗിച്ചും ഒരു നൈട്രജൻ ബേസും ഒരു ഷുഗറും ചേരുമ്പോൾ അവർക്കിടയിൽ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ടും ഒരു ഷുഗറിനും ഫോസ്ഫേറ്റിനും ഇടയിൽ ഡൈ എസ്റ്റർ ബോണ്ടും ഫോം ചെയ്യുന്നതായി നിങ്ങൾ പഠിച്ചു അത് പ്ലസ് വൺ ക്ലാസ്സിൽ പഠിച്ചതാണ് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഇനി രണ്ട് പോളിന്യൂക്ലിയോട്ടൈഡ് സ്രാൻഡുകൾക്കിടയിൽ വരുന്ന ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടാണെന്ന് മനസ്സിലായല്ലോ ഒരു പോളിന്യൂക്ലിയോട്ടൈഡിൽ അടിനിനാണ് വരുന്നത് എങ്കിൽ അടുത്ത പോളിന്യൂക്ലിയോട്ടൈഡിൽ ആ സ്ഥലത്ത് വരുന്നത് അല്ലെങ്കിൽ വിപരീത ഭാഗത്ത് വരുന്നത് തൈമിനാണ് അടിനിൻ എപ്പോഴും തൈമിനുമായിട്ട് മാത്രമേ പേര് ചെയ്യാറുള്ളൂ രണ്ട് ഹൈഡ്രജൻ ബോണ്ടാണ് അവർക്കിടയിൽ ഉള്ളത് ഇനി ഒരു സൈറ്റോസിനാണ് വരുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെങ്കിൽ അതിന് വിപരീത ദിശയിൽ വരുന്ന നൈട്രജൻ ബേസ് ഏതായിരിക്കും ഗ്വാന് അവർക്കിടയിൽ മൂന്ന് ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പത്താം ക്ലാസ്സിൽ വരെയുള്ള ഡിവിഷനിൽ പഠിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഈ സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഒരു വർക്കൗട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫിഗർ തന്നിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം ഡി ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ജീന് മുറിച്ചു മാറ്റാനും കൂട്ടിച്ചേർക്കാനും സാധിക്കും മുറിച്ചു മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന ജനറ്റിക് സിസേഴ്സ് എന്ന് പറയുന്നത് എൻഡോന്യൂക്ലിയസ് എൻസൈമുകളാണ് ഇനി കൂട്ടിച്ചേർക്കാനോ ലിഗെയ്സ് എന്ന വിഭാഗത്തിലെ എൻസൈമുകളെയാണ് ഉപയോഗിക്കുക ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ജനറ്റിക് സിസേഴ്സും ജനറ്റിക് ഗ്ലൂസും ഒക്കെയുണ്ട് ശരിയല്ലേ ഇതെല്ലാം നിങ്ങൾക്ക് പഴയ അറിവുകളാണ് എന്ന് എനിക്കറിയാം നമ്മൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുന്നു എന്നേ ഉള്ളൂ ഇനി പുതുതായിട്ട് നമ്മൾ പ്ലസ് ടു ലെവലിൽ എന്തൊക്കെ പഠിക്കും തീർച്ചയായിട്ടും ഡി എൻ എയുടെ സ്ട്രക്ചർ വീണ്ടും ഒന്നുകൂടി പഠിക്കും ഡി എൻ എയുടെ പ്രത്യേകതകൾ ആ സ്ട്രക്ചറിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വീണ്ടും പഠിക്കും മറ്റൊന്ന് ഡി എൻ എയുടെ നീളത്തെക്കുറിച്ചാണ് നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളിലെ ഡി എൻ എകളെ ചേർത്ത് വെച്ചാൽ തന്നെ അത് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ പറ്റുന്ന നീളം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഒരു കോശത്തിലെ ഡി എൻ എകൾ എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ഏതാണ്ട് രണ്ടേകാൽ മീറ്ററോളം നീളമുണ്ട് അപ്പം ഇത്രയും നീളം കൂടിയ ഡി എൻ എ എങ്ങനെയാണ് ഒരു കോശത്തിനുള്ളിൽ ചെറിയ ന്യൂക്ലിയസിനുള്ളിൽ പാക്ക് ചെയ്തിരിക്കുന്നത് അതറിയാൻ വളരെ രസകരമായിരിക്കും അത് നമുക്ക് പ്ലസ് ടു ലെവലിൽ പഠിക്കാനായിട്ട് സാധിക്കും മറ്റൊന്ന് ഡി എൻ എയുടെ സ്ട്രക്ചറിനെക്കുറിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറിച്ച് ചില തിയറീസ് അതൊക്കെ നിങ്ങളിവിടെ മനസ്സിലാക്കുന്നു കൂടാതെ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ എന്ന ഹെഡിങ്ങിൽ എങ്ങനെയാണ് ആദ്യമായി ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചത് അതിൻ്റെ പിന്നിലെ കഥകൾ അതിൻ്റെ എക്സ്പെരിമെൻറ്റൽ പ്രൂഫുകൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കും ഇനി പുതുതായി കിട്ടുന്ന മറ്റൊരു കാര്യം ഒരു കോശം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചത് ഡിവൈഡ് ചെയ്യുമ്പോൾ നാൽപ്പത്തി ആറ് ക്രോമസോം ഉള്ള ഒരു കോശത്തിൽ നിന്ന് രണ്ട് കോശങ്ങളുണ്ടാവും ശരിയല്ലേ ഈ രണ്ട് കോശങ്ങളിലും എത്ര ക്രോമസോമുകൾ വീതം ഉണ്ടാവും നാൽപ്പത്തിയാറ് വീതം തന്നെ ഉണ്ടാവും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് സംഭവിക്കുന്നത് ഒരു ഡി എൻ എ അല്ലെങ്കിൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ ഈ ഡി എൻ എ അതിൻ്റെ കോപ്പികളെ ഉണ്ടാക്കിയെടുക്കും കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ കോപ്പികൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ റെപ്ലിക്കേഷൻ എന്താണ് അതെങ്ങനെ നടക്കുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻസൈമുകൾ ഏതൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പ്ലസ് ടു ലെവലിൽ അറിയാനായിട്ട് സാധിക്കും ഇനി മറ്റൊന്ന് നമുക്കറിയാൻ കഴിയുന്നത് നമ്മുടെ എല്ലാം സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്നത് ജീനുകളാണ് ജീനുകളാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ എൻസൈമുകളും ഹോർമോണുകളും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവങ്ങളെ പലതരം പ്രോട്ടീൻസുമാണ് നമ്മുടെ ശരീരത്തിലെ സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രോട്ടീനുകൾ അല്ലെങ്കിൽ ഈ എൻസൈമുകൾ ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒളിച്ചിരിക്കുന്ന ജനിതക രഹസ്യങ്ങളെന്നറിയപ്പെടുന്ന ജീനുകൾ അത് എക്സ്പ്രസ് ചെയ്യണം ജനറ്റിക് കോഡുകൾ എക്സ്പ്രസ് ചെയ്യപ്പെടണം അപ്പോൾ ജീനുകളിൽ നിന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ ആ ജീനുകളിൽ നിന്ന് ആദ്യമായി ഒരു ആർ എൻ എ ഉണ്ടാവണം ഈ ആർ എൻ എയിൽ നിന്ന് വേണം പ്രോട്ടീൻസ് ഉണ്ടാകാൻ അപ്പോൾ അതൊരു സ്റ്റെപ്പ് വൈസ് പ്രോസസ്സാണ് അപ്പോൾ ഡി എൻ എ ഒരു കഷ്ണമായ ജീനിൽ നിന്ന് അതിനാനുപാതികമായ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ കോഡുകളെ ട്രാൻസ് ട്രാൻസ്ക്രൈബ് ചെയ്തെടുത്ത് ആർ എൻ എ ആയിട്ട് മാറും ഈ ആർ എൻ എം ആർ എൻ എ എന്നറിയപ്പെടും ഈ എം ആർ എൻ എ വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്താണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസിനെ ഉണ്ടാക്കിയെടുക്കുക ഇതൊക്കെ എന്താണ് ഈ പ്രോസസ്സുകൾ ഇതൊക്കെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലസ് ടു ലെവലിൽ പഠിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ പഠിച്ച മറ്റൊരു കാര്യം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റാണ് പത്താം ക്ലാസ്സിൽ തന്നെ ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് നിങ്ങൾ പഠിച്ചതാണ് എന്താണ് ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് ഹ്യൂമൻ എന്ന് വെച്ചാൽ മനുഷ്യൻ ജീനോം എന്ന് വെച്ചാലോ ഒരാളുടെ ശരീരത്തിലെ എല്ലാ ജീനുകളെയും കൂടി ചേർത്ത് പറയുന്നതാണ് ജിനോം അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു ഇരുപത്തി മൂന്ന് ക്രോമസോം ഹാപ്പ്ലോയിഡ് സെറ്റ് എടുത്താൽ അതിനകത്തുള്ള എല്ലാ ജീനുകളെയും കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് ജീനോം അപ്പോൾ ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മനുഷ്യൻ്റെ ശരീരത്തിലെ എല്ലാ ജീനുകളും ആ ജീനുകളുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള നൈട്രജൻ ബേസ് സീക്വൻസസ് അഡിനിൻ അഡിനിൻ ഗ്വാനിൻ തൈമിൻ സൈറ്റോസിൻ തുടങ്ങിയ നൈട്രജൻ ബേസ് സീക്വൻസസ് ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് ആ ഒരു പ്രോജക്റ്റിനെയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു മെഗാ പ്രോജക്റ്റാണ് ഏതാണ്ട് പതിമൂന്ന് വർഷം വേണ്ടി വന്നു ഇത് കംപ്ലീറ്റാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങി രണ്ടായിരത്തി മൂന്നിൽ അവസാനിപ്പിച്ച മനുഷ്യൻ്റെ കംപ്ലീറ്റ് ജീനുകളുടെയും ചുരുളഴിയുന്ന രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് നമുക്ക് വളരെ പ്രയോജനമാണ് അപ്പോൾ അതിൻ്റെ ബേസിക് നിങ്ങൾ പഠിച്ചതാണ് അപ്പോൾ നമ്മൾ ഇനി പ്ലസ് ടുവിൽ എന്താ പഠിക്കുന്നത് ഹ്യൂമൻ ജിനോം പ്രോജക്റ്റിൻ്റെ മെത്തഡോളജീസ് എന്തൊക്കെയാണ് എന്തൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് ആ പ്രോജക്റ്റ് ചെയ്യാം അപ്പോൾ എന്താണ് ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് ഈസ് എ മെഗാ പ്രോജക്റ്റ് ഫോർ റിവീലിംഗ് ദി സീക്വൻസസ് പ്രസൻറ്റ് ഇൻ

about 2 percentage of genes are coding for proteins. ഏതാണ്ട് രണ്ട് ശതമാനത്തോളം ജീനുകൾ മാത്രമേ പ്രോട്ടീനുകൾക്ക് വേണ്ടി കോഡ് ചെയ്യുന്നുള്ളൂ അല്ലാത്ത നോൺ കോഡിങ് ഏരിയയാണ് കൂടുതലായിട്ടും നമ്മുടെ ഡി എൻ എയിൽ കാണുന്നത് ഈ നോൺ കോഡിങ് റീജിയൻസിൽ കാണുന്ന ചില പെക്യൂലിയാരിറ്റീസ് ചില സവിശേഷതകൾ നമ്മൾ ഡി എൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഡി എൻ അലക് ജെഫ്രീസ് കൊണ്ടുവന്ന ഒരു പ്രോസസ്സാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് അതും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഫിംഗർ ഉണ്ടാകുന്ന ഫിംഗർ പ്രിൻറ്റിങ്സ് ആണ് ഒരാളുടെ ഫിംഗർ പ്രിൻ്റ് അല്ല മറ്റൊരാൾക്കുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഡി എൻ എയിൽ ഞാൻ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്ന നോൺ കോഡിങ് റീജിയൻസിൽ ചില സവിശേഷതകളുണ്ട് ചില വ്യത്യാസങ്ങളുണ്ട് നമുക്കിടയിൽ ആ വ്യത്യാസങ്ങളെയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന പ്രോസസ്സിന് വേണ്ടി പഠിക്കാൻ യൂസ് ചെയ്യുന്നത് വി എൻ ടി ആർ വേരിയബിൾ നമ്പർ ഓഫ് ടാൻറ്റം റിപ്പീറ്റ്സ് എന്നറിയപ്പെടുന്ന ചില സവിശേഷതകളെയാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ പ്ലസ് ടു ലെവലിൽ വീണ്ടും പഠിക്കും ഇനി ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിൽ നമ്മൾ പുതുതായിട്ട് എന്തൊക്കെ പഠിക്കും വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഇനി ഒരു ഡി എൻ എ ഫിംഗർ പ്രിൻ്റ് എങ്ങനെ പലപ്പോഴും ഫോറൻസിക് ലാബുകളിലാണ് ഡി എൻ എ ഫിംഗർ പ്രിൻ്റുകൾ യൂസ് ചെയ്യുന്നത് പറ്റേണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു കുട്ടിയുടെ മാതാവ് അല്ലെങ്കിൽ പിതാവിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരുന്ന ചില ഘട്ടങ്ങളെങ്കിലും സമൂഹത്തിലുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അതുപോലെ ഒരു ക്രൈം നടന്നെടുത്ത് നിന്ന് കിട്ടിയ ഒരു മുടിയോ സലൈവയോ അല്ലെങ്കിൽ സെമനോ എന്തെങ്കിലും പാർട്ടിൽ നിന്ന് ആ ക്രൂരകൃത്യം ചെയ്ത ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അതുപോലെ തന്നെ പോപ്പുലേഷൻ ഡൈവേഴ്സിറ്റി നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്പീഷീസുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒക്കെ ഡി എൻ എ ഫിംഗർ പ്രിൻ്റിങ് ഉപയോഗിക്കാറുണ്ട് ഇത്രയുമാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അടുത്ത ചാപ്റ്റർ എവല്യൂഷനാണ് എവല്യൂഷൻ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തും ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതാണ് എന്താണ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം ആ ഗ്രാജുവൽ ചേഞ്ച്

ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ നിന്ന് മോസ്റ്റ് കോംപ്ലെക്സ് ആയിട്ടുള്ള മനുഷ്യൻ വരെയുള്ള ഓർഗാനിസംസ് എങ്ങനെ എവോൾവ് ചെയ്തു അല്ലെങ്കിൽ പരിണമിച്ചു എന്ന് പറയാനായിട്ട് ചില തിയറീസ് നിങ്ങളെ സഹായിക്കും ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് ചാൾസ് ഡാർവിനാണ് അപ്പോൾ ചാൾസ് ഡാർവിൻ്റെ തിയറീസ് ഡാർവിനിസം എന്നറിയപ്പെടുന്ന തിയറീസ് നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡാർവിൻ്റെ തിയറി അതിന് ചില സ്റ്റെപ്പുകളുണ്ട് അല്ലേ ജീവജാലങ്ങളുടെ എണ്ണം കൂടുന്നതും അവർക്കിടയിൽ സർവൈവൽ ഉണ്ടാകാനുള്ള സ്ട്രഗിൾ ഉണ്ടാകുന്നതും അവർക്കുണ്ടാകുന്ന വേരിയേഷൻ വഴി പുതിയ പുതിയ ന്യൂ സ്പീഷീസുകൾ ഉണ്ടാകുന്നതും നേച്ചർ അതിനെ സെലക്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ പഠിച്ചു ഇനി ഭൂ ഭൂമിയിൽ ജീവൻ ഉണ്ടായതിനെ സംബന്ധിച്ച് ഉണ്ടായ ചില തിയറീസിൽ യുറേ മില്ലർ എക്സ്പെരിമെൻറ്റ് കെമിക്കൽ എവല്യൂഷൻ തിയറി ബൈ ഒപ്പാരിൻ ഹാൽഡൈൻ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് മറ്റൊന്ന് എവല്യൂഷൻ ഓഫ് ജിറാഫ് ജിറാഫിൻ്റെ എവല്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലാമാർക്കിയൻ തിയറി ലാമാർക്കിസം അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ചാൾസ് ഡാർവിൻ്റെ തിയറീസിനെ ഏറ്റവും കൂടുതലായിട്ട് ചാൾസ് ഡാർവിൻ ഉപയോഗിച്ച മറ്റൊരു തിയറിയുണ്ട് മാൾത്തൂസ് തിയറി മാൾത്തൂസ് തിയറിയെക്കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അതും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്തരം തിയറികളിലൂടെയാണ് എവല്യൂഷൻ്റെ സ്റ്റഡീസ് കടന്നു പോകുന്നത് മറ്റൊന്ന് എവല്യൂഷൻ ഭൂമിയിൽ നടന്നിട്ടുണ്ട് എന്നതിന് ചില എവിഡൻസസ് വേണം തെളിവുകൾ വേണം ആ തെളിവുകൾ ചിലതെങ്കിലും നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പാലിയൻഡോളജിക്കൽ എവിഡൻസസ് ഫോസിലുകളിൽ നിന്നുള്ള പഠനം അതുപോലെ പിന്നെ എന്താ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഓർഗൻസിനെ കുറിച്ചുള്ള താരതമ്യ പഠനം ഹോമലോഗസ് ഓർഗൻസ് എനലോഗസ് ഓർഗൻസ് അതൊക്കെ എന്താണ് അത് എവല്യൂഷനെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റൊന്ന് മോളിക്യൂൾസ് മോളിക്കുലാർ ലെവലിൽ ചില പ്രോട്ടീനുകൾക്ക് ഇടയിലുള്ള ബന്ധം ജീവികൾക്കിടയിലുള്ള ആ ഹീമോഗ്ലോബിൻ ഫോർ എക്സാമ്പിൾ ഹീമോഗ്ലോബിനിലെ ബീറ്റ ചെയിനിലുള്ള അമിനോ ആസിഡുകൾക്കിടയിലുള്ള ബന്ധം ഇങ്ങനെ പല രീതിയിൽ ജീവജാലങ്ങളെ അവരുടെ ഏറ്റവും അടുത്ത ആൻസിസ്റ്ററിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊന്ന് നിങ്ങൾ പഠിച്ചത് ഹ്യൂമൻ എവല്യൂഷനാണ് ഹ്യൂമൻ എവല്യൂഷനിൽ ഏതൊക്കെ മങ്കീസിൽ നിന്നുമാണ് അല്ലെങ്കിൽ കുരങ്ങുവർഗത്തിൽപ്പെട്ട ഏതെല്ലാം ജീവികളിലൂടെ കടന്നാണ് മനുഷ്യൻ ആ മനുഷ്യ ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യനായ ഹോമോസാപ്പിയൻസിലേക്ക് എത്തിയത് എന്ന ഒരു ഫ്ലോ ചാർട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ട് അത് ഓർമ്മയിലുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ വർഷം നമ്മൾ പഠിക്കുന്നതും ഏതാണ്ട് നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾക്ക് തന്നെയാണ് അതിൽ ചില വ്യത്യാസങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ എക്സാമ്പിളായിട്ട് ഇൻഡസ്ട്രിയൽ മെലാനിസം പോലെ മനുഷ്യൻ കാരണം ആൻത്രോപ്പോജനിക് ആക്ഷൻ വഴി ഉണ്ടാകുന്ന ചില എവല്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് മറ്റൊന്ന് എവല്യൂഷനിൽ ഹാർഡി വീൻബർഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഹാർഡി വീൻബെർഗ് ഇക്വേഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് എവല്യൂഷന് കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് അത് ഏതൊക്കെയാണ് അവ എങ്ങനെയാണ് എവല്യൂഷൻ സാധ്യമാക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടെ നിങ്ങൾ പഠിക്കും അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ പഴയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതായിരുന്നു എവല്യൂഷൻ കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ഹെൽത്ത് ആൻഡ് ഡിസീസസ് ആണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തും നിങ്ങൾ വളരെയേറെ കാര്യങ്ങൾ നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അതിൽ ചില ഓർമ്മപ്പെടുത്തലുകളാവാം നിങ്ങൾ ചില അസുഖങ്ങളെക്കുറിച്ച് അതിനകത്ത് പഠിച്ചിട്ടുണ്ട് ബാക്ടീരിയങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഡിഫ്തീരിയ പോലുള്ള കോളറ പോലുള്ള അസുഖങ്ങൾ വൈറസ് വഴി ഉണ്ടാകുന്ന അസുഖങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് നിപ്പ വൈറസിൻ്റെ ഡിസീസ് വരെ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് മറ്റൊന്ന് ഫംഗൽ ഡിസീസസ് റിംഗ് വോം അത്ലറ്റിക്സ് ഫുഡ്സ് മറ്റൊന്ന് എഷൽമിന്തസ് ഡിസോ ഡിസീസസ് ഫൈലേറിയാസിസ് അഥവാ മന്ത് മറ്റൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പ്ലാസ്മോഡിയം വരുത്തുന്ന മലേറിയ അത് ഒരു പ്രോട്ടോസോവൽ ഡിസീസിന് എക്സാമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചതാണ് ഇങ്ങനെ പലതരം ഓർഗാനിസംസും അവരുണ്ടാക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് പഠിച്ചു അതിൽ മറ്റൊരു അസുഖം കൂടിയുണ്ട് എയ്ഡ്സ് എയ്ഡ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിന് കാരണക്കാരനായ മൈക്രോ ഓർഗാനിസം ഏതാണ് എന്നും നിങ്ങളവിടെ പഠിച്ചിരുന്നു മറ്റൊരു കാര്യം നമ്മുടെ ബോഡിയുടെ ഡിഫെൻസ് മെക്കാനിസം രോഗപ്രതിരോധ ശേഷി പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ പഠിച്ചു നമ്മുടെ ബ്ലഡിന് രോഗപ്രതിരോധ ശേഷി നൽകാൻ കഴിയും എങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് സെൽസ് വഴിയാണ് ഈസ്നോഫിൽസ് ബേസോഫിൽസ് ന്യൂട്രോഫിൽസ് മോണോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ്സ് അവരുടേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് അത് വളരെ വ്യക്തമായിട്ട് പഠിച്ചു അതിൽ ന്യൂട്രോഫിൽസും മോണോ മോണോസൈറ്റുകളും എങ്ങനെയാണ് എൻഗൾഫ് ചെയ്ത് ഫാഗോസൈറ്റോസിസ് വഴി മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കുന്നു നിങ്ങൾക്ക് ചിത്രസഹിതം നിങ്ങളത് കണ്ടിട്ടുണ്ട് ഇനി മറ്റൊന്ന് ലിംഫോസൈറ്റുകൾ ടി ലിംഫോസൈറ്റുകളും ബി ലിംഫോസൈറ്റുകളും ഉണ്ട് എന്താ ഇവർക്കിടയിലുള്ള വ്യത്യാസം ഈ ലിംഫോസൈറ്റുകൾ ഉണ്ടാകുന്നത് ബോൺമാരോയിലാണ് എങ്കിൽ പോലും അവരുടെ മെച്വറേഷൻ നടക്കുന്നത് എവിടെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്താണ് ടി എന്നും ബി എന്നും പേര് നൽകിയിരിക്കുന്നത് ബോൺമാരോയിൽ തന്നെയാണ് മെച്യുറേഷൻ നടക്കുന്നത് എങ്കിൽ അത് ബി ലിംഫോസൈറ്റുകളും പകരം തൈമസ് ഗ്ലാൻഡിലാണ് അവരുടെ മെച്വറേഷൻ നടക്കുന്നതെങ്കിൽ ടി ലിംഫോസൈറ്റുകളുമാണ് അവരുടെ ഫംഗ്ഷനിലും വ്യത്യാസം ഉണ്ട് ഇനി മറ്റൊന്ന് നമ്മുടെ സ്കിന്ന് എങ്ങനെയൊക്കെ രോഗപ്രതിരോധ ശേഷി നൽകുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പനി ഉണ്ടാകുന്നത് എങ്ങനെ അതെങ്ങനെയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗമാകുന്നത് അത് മനസ്സിലായിട്ടുണ്ടാവും മറ്റൊന്ന് ഒരു വൂണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു മുറിവുണ്ടാകുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും നീരുവീക്കം ഉണ്ടാവും എങ്ങനെയാണ് ഈ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു ഉണ്ടാകുന്ന സമയത്ത് അതിനകത്തൂടെ പത്തജൻസ് അകത്തേക്ക് കിടക്കുകയും ആ ഭാഗത്ത് ഉള്ള കോശങ്ങളിൽ സെൽസിൽ നിന്ന് സെർട്ടൻ കെമിക്കൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഈ കെമിക്കൽസ് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുകയും ഈ ഡയലേറ്റഡ് ഏരിയയിൽ നിന്ന് നമ്മുടെ ബ്ലഡ് ബ്ലഡ് സെൽസ് ന്യൂട്രോഫിൽസ് അതുപോലെ മോണോസൈറ്റുകൾ ഈ ഭാഗത്തേക്ക് എത്തുകയും പ്ലാസ്മ ധാരാളമായിട്ട് അവിടേക്ക് ഒഴുകുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നത് നീരുണ്ടാകുന്നത് ഇത് ഒരു ഇമ്മ്യൂൺ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് മറ്റൊന്ന് ഇമ്മ്യൂണൈസേഷൻ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുമ്പോൾ പാസീവ് ഇമ്മ്യൂണൈസേഷനും ഉണ്ട് ആക്റ്റീവ് ഉണ്ട് അല്ലേ ഈ ഇമ്മ്യൂണൈസേഷൻസിൽ വാക്സിനുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിരുന്നു ചില വാക്സിൻസ് എക്സാമ്പിളും പറഞ്ഞിരുന്നു ഈ സമയത്ത് വാക്സിൻ്റെ പ്രാധാന്യം നമ്മൾ വളരെയധികം അറിയേണ്ട ഒരു കാലഘട്ടമാണ് കോവിഡ് വാക്സിൻസ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് ശരിയല്ലേ അപ്പോൾ വാക്സിനുകൾ എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു ഇനി ഇതിനെ കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് പ്ലസ് ടു ലെവലിലും നിങ്ങൾ ബാക്കി പഠിക്കുക എന്താണ് ഹെൽത്ത് എന്താണ് ഡിസീസ് ഡിസീസസിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസ്സിഫൈ ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറസ് ഫംഗസ് ബാക്ടീരിയ അതുപോലെ പ്രോട്ടോസോവ എഷെൽമെന്തസ് ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലെ ജീവികൾ പരത്തുന്ന അസുഖങ്ങൾ അതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസംസ് അതിൻ്റെ സിംറ്റംസ് ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കും ചെറുതായിട്ടൊന്ന് പഠിച്ചു പോകും മറ്റൊന്ന് എന്താണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇന്നെയ്റ്റ് ഇമ്മ്യൂണിറ്റി ജനിക്കുമ്പോഴേ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി അതുപോലെ നമ്മുടെ എക്വയർഡ് ഇമ്മ്യൂണിറ്റി ആൻറ്റിബോഡീസ് എന്താണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുന്നുണ്ട് ഇനി മറ്റൊന്ന് എയ്ഡ്സ് എന്ന രോഗത്തെക്കുറിച്ച് നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് എയ്ഡ്സ് എങ്ങനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്താണ് എയ്ഡ്സ് വൈറസിൻ്റെ പ്രത്യേകത എങ്ങനെ എയ്ഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ക്യാൻസർ എന്ന ഡിസീസിനെക്കുറിച്ച് മറ്റൊന്ന് പറയുന്നു ധാരാളമായിട്ട് നമുക്കിവിടെ പഠിക്കാനായിട്ട് പറ്റും ക്യാൻസർ എന്താണ് എങ്ങനെയാണ് ക്യാൻസർ സെൽസ് മറ്റ് നോർമൽ സെല്ലുകളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് ക്യാൻസറിന് കാരണമാകുന്ന ഏജൻ്റുകൾ കോസിറ്റീവ് ഏജൻറ്സ് ഏതൊക്കെയാണ് ക്യാൻസറിനെ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം എങ്ങനെ ട്രീറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്ന് അഡോളസൻ സ്റ്റേജിലെ കുട്ടികൾക്ക് മാ പ്രത്യേകിച്ചും അറിയേണ്ടതായ അഡോളസൻ സ്റ്റേജിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ചലഞ്ചസാണ് ഒരു അഡോളസൻ സ്റ്റേജിലെ കുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ടി വരിക ഈ ചലഞ്ചസ് ആ കുട്ടികളെ എങ്ങനെയെല്ലാം ഏതെല്ലാം സ്വഭാവ മാറ്റങ്ങളിലേക്ക് ലീഡ് ചെയ്യാം ഡ്രഗ് ആൽക്കഹോൾ തുടങ്ങിയവയുടെ അഡിക്ഷനിലേക്കും സ്മോക്കിങ്ങിലേക്കും കുട്ടികളെ പലപ്പോഴും വഴിതിരിച്ചുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജ് എഡോളസൻ സ്റ്റേജാണ് അപ്പോൾ എന്താണ് ഡ്രഗ് അഡിക്ഷൻ ഡ്രഗ് അബ്യൂസ് ഡ്രഗ് ഡിപ്പെൻഡൻസ് ഈ കാര്യങ്ങളെക്കുറിച്ചും ആൽക്കഹോൾ ഡ്രഗ് സ്മോക്കിംഗ് തുടങ്ങിയവയുടെ ഇൽ എഫക്ട്സ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും നമ്മുടെ ബോഡി അതെങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മളിവിടെ പറയും ആ സമയത്ത് തന്നെ മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യം മരുന്നായിട്ട് യൂസ് ചെയ്യുന്ന ചില ഡ്രഗ്സ് ഉണ്ട് അത് ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് ഏതാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കും ഇനി ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു കുട്ടി അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിലേക്ക് എത്തിയ ഒരു കുട്ടിയെ എങ്ങനെയൊക്കെ നമുക്ക് ആ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം അവിടെ പിയർ ഗ്രൂപ്പിൻ്റെയും കൂട്ടുകാരുടെയും അധ്യാപകരുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും പങ്ക് എന്താണ് എന്നുകൂടി നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയുമാണ് നമ്മൾ പഠിക്കുന്ന ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിൽ നിന്ന് കിട്ടാനുള്ളത് ഇനി സോളജി ചാപ്റ്ററിൽ ഏഴാമത്തെ ചാപ്റ്റർ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ആണ് നമ്മൾ സാധാരണയായിട്ട് മൈക്രോ ഓർഗാനിസംസിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ധാരാളം കേട്ടു പക്ഷെ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇന്നൊവിറ്റബിൾ ആയിട്ടുള്ള റൂൾസ് ഉണ്ട് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരിക്കലും അവരെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല എന്തൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ചാപ്റ്ററുകളിലായിട്ട് പഠിക്കാം ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാനും ബിവറേജസിലും നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതിനും അതുപോലെ എൻസൈമുകൾ ചില കെമിക്കൽസ് ബയോ കൺട്രോൾ ഏജൻ്റുകളായിട്ട് ബയോ ഫെർട്ടിലൈസറുകളായിട്ട് സീവേജ് ട്രീറ്റ്മെൻറ്റിൽ ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഒക്കെ ഓർഗാനിസംസിനെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അതിനെക്കുറിച്ചുള്ള ഒരു ഏതാണ്ട് ഒരു ധാരണ നമുക്ക് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്ററിൽ നിന്ന് ലഭിക്കും ഇനി സോളജിയുടെ അവസാനത്തെ ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററാണ് അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിനോട് അടുപ്പിച്ചും ചെറിയ ക്ലാസ്സുകളിലുമൊക്കെ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട് എന്താ ബയോഡൈവേഴ്സിറ്റി ദറ്റ് ഈസ് ഒക്കറൻസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസസ് ഇൻ ദി ബയോസ്ഫിയർ ഈസ് കോൾഡ് ബയോഡൈവേഴ്സിറ്റി ഈ ബയോഡൈവേഴ്സിറ്റി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ തീർച്ചയായിട്ടും ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ബയോഡൈവേഴ്സിറ്റിയിലാണ് ഈ ബയോഡൈവേഴ്സിറ്റി കൊണ്ട് എന്തൊക്കെയാണ് നമുക്കുള്ള ഗുണങ്ങൾ അത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഫുഡ് മെഡിസിൻസ് ഏസ്തറ്റിക് വാല്യൂസ് അതുപോലെ ഫ്യൂവൽ ഉണ്ടാക്കാൻ ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിന് പോളിനേഷൻ എക്കോസിസ്റ്റം ബാലൻസ് ഇങ്ങനെ പല കാര്യങ്ങളിലും ബയോഡൈവേഴ്സിറ്റി വളരെ അത്യാവശ്യമാണ് ഈ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുന്നതിൽ മനുഷ്യന് വളരെ വലിയൊരു പങ്കുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ ബയോഡൈവേഴ്സിറ്റിയുടെ ഡിപ്രേഷനിലേക്ക് ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടത്തിലേക്ക് ലോസിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്ലസ് ടു ലെവലിൽ പഠിക്കും ഇനി ഡോഡോ ബേർഡ്സ് അതുപോലെ പാസഞ്ചർ പിജിയൻ തുടങ്ങിയ ജീവികളുടെ എക്സ്റ്റിങ്ഷനെക്കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു അപ്പോൾ അതിനുള്ള കാരണവും നമുക്ക് പ്ലസ് ടു ലെവലിൽ അറിയാനായിട്ട് സാധിക്കും ഇനി എന്താണ് ബയോഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റി എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം ബയോഡൈവേഴ്സിറ്റി ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ അല്ല എങ്കിൽ അതിനുള്ള വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റി ലോസസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റിയെ നമുക്ക് എങ്ങനെ നിലനിർത്താം എങ്ങനെ ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യാം ഇൻസിറ്റു എക്സിറ്റു മെത്തേഡ്സ് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് അവസാനത്തെ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ് സിയോളജിയുടെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ജീവിതവും നമ്മുടെ ഡേ ടു ഡേ ലൈഫും നമ്മുടെ പ്രകൃതിയും അതിൻ്റെ ബാലൻസും ആയിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട നമ്മൾ ചെയ്യേണ്ടതായ ധാരാളം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു